അപ്പോ ഇതാണ് നമ്മൾ റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഡൈവർട്ടറുകളുടെ പ്ലേറ്റുകളാണിത്. ഏകദേശം ഡൈവർട്ടറുകളാണ് ഈ കാണുന്ന ഡൈവർട്ടറുകൾ. അപ്പൊ മുമ്പ് നമ്മൾ ഡൈവർട്ടറുകൾക്ക് ഏകദേശം നല്ലൊരു അതായത് ഇതൊരു 16 വർഷം മുമ്പുള്ള ജാഗുവറിന്റെ ഡൈവർട്ടറാണ്. അപ്പൊ ഈ ഡൈവർട്ടറിന്റെ ഇതിന്റെ ബ്രാസിന്റെ പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അത്രയും നല്ല പ്യൂരിറ്റിയുള്ള ബ്രാസ് കൊണ്ട് ഒരു നിർമ്മിച്ചതായിരിക്കുന്ന ഒരു ഡൈവർട്ടറാണിത്. ഇപ്പോ നമ്മളൊരു ഈ 15 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ നമ്മൾ ഡൈവർട്ടറിനൊന്നും ഈ ബ്രാസിന്റെ ഈ ഫിനിഷിങ്ങും ഇതുമാതിരിയുള്ള ഒരു വെയിറ്റും ഇതുമാതിരിയുള്ള ഒരു സ്ലീവും മൊത്തത്തിൽ എല്ലാം തന്നെ വളരെ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ഒരു ടോപ്പിൽ വരുന്ന ഒരു സ്ലീവ് ഉണ്ട്. ഇപ്പോ വരുന്നത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിന്റെ സ്ലീവാണ് ഇപ്പൊ എല്ലാത്തിലും വരുന്നത്. പക്ഷെ ഇതില് നമ്മൾ മുമ്പ് ഇതിൽ വന്നിട്ടുണ്ടായിരിക്കുന്ന സ്ലീവ് ഇതുപോലെ കണ്ടോ, ഇത് ബ്രാസിന്റെ ഫുള്ളി ബ്രാസിന്റെ സ്ലീവാണ്. നിങ്ങൾക്ക് വളരെ ശ്രദ്ധിച്ചാൽ അറിയാം ഇതൊരു ബ്രാസിന്റെ സ്ലീവാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് ഒന്ന് ഊരി മാറ്റി നോക്കാം. അപ്പോ ഇത് ഇത് കണ്ടോ, ഇതാണ് നമ്മളെ ബ്രാസിന്റെ ഈ സ്ലീവ്. ഇതിന്റെ സ്ലീവ് വരുന്നത് ഇത് വന്ന് PVCന്റെ സ്ലീവും. അപ്പൊ ഈ സ്ലീവിൽ തന്നെ വളരെ മാറ്റമുണ്ട്, കാരണം ഇതിന് ഒരു കുഴപ്പമില്ല. ഇതില് ഈ ടീത്തില് ഇവിടെ നട്ട് ഇവിടെ ടൈറ്റ് ആയി കഴിഞ്ഞാല് പിന്നെ നമുക്കിത് എല്ലാം കീ ബോൾട്ട് വെച്ച് ഇവിടെ ടൈറ്റ് ആക്കി കഴിഞ്ഞാല് പിന്നെ ഇത് ലൂസാകുന്ന ഒരു പ്രശ്നം തന്നെ വരുന്നില്ല. നമ്മളെ ലിവർ വന്നിട്ട് ഇതാണ് നമ്മളെ ലിവർ വരുന്നത്. അപ്പൊ ഇതൊരു ബേസ് മോഡലിന്റെ ലിവറാണ് ഈ വരുന്നത്. പുതിയതിനെ അപേക്ഷിച്ച് ഇരട്ടി കനാണ് ഈ സാധനത്തിന്. പിന്നെ ഇത് അയക്കുന്ന ഇതിന്റെ എല്ലാം കീ എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ ഇത് അയച്ചുകൊണ്ടിരിക്കുന്ന ഒരു എല്ലാം കീന്റെ വണ്ണാണിത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കണ്ടാൽ അറിയാം വണ്ണാണ്. മുമ്പ് ഈ സാധനം പഴയ സാധനം വന്നിരുന്നതിന്റെ എല്ലാം കീ എന്ന് പറയുമ്പോൾ ഇതാണ് അതിന്റെ എല്ലാം കീ. ഈ പഴയ എല്ലാം കീയുടെ വണ്ണും പുതിയ എല്ലാം കീയുടെ വണ്ണും തമ്മിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം വളരെ വ്യത്യാസമുണ്ട്. അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയും നമ്മളെ പഴയ എല്ലാം കീന്റെ നട്ടിനും ബോൾട്ടിനൊക്കെ തന്നെ ഉണ്ട്. അപ്പോ ഇനി നമുക്ക് റീസ്റ്റോറേഷൻ നടത്തുമ്പോൾ നമ്മളെ ഫിറ്റിംഗ്സുകളൊക്കെ മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പൊ മുമ്പ് നമ്മളെ ഫിറ്റിംഗ്സ് ഇതായിരുന്നു വന്നിരുന്നത്. അതായത് ഒരു 3/4 അര MTA, ഇത് PVC ത്രെഡ് ആയിരുന്നു, ഫുള്ളി ത്രെഡ് PVC ആയിരുന്നു വന്നുകൊണ്ടിരുന്നതിന്. അപ്പൊ ഇപ്പൊ ഇനി നമ്മൾ ഇത് ഒഴിവാക്കിയിട്ട് അതേ സ്ഥാനത്ത് നമ്മൾ ഈ ബ്രാസ് MTA ആണ് ഇനി നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഓരോന്നിനും തന്നെ നമ്മൾ ഈ ബ്രാസ് MTA ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ റീസ്റ്റോറേഷൻ നടത്താൻ പോവാണ്. അതേമാതിരി ബാത്റൂം കംപ്ലീറ്റ് റീഫിറ്റിംഗ് ആണ്. ഏകദേശം ഒരു 14-15 ബാത്റൂമുകളുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊക്കെ ഊരി മാറ്റുമ്പോൾ ഇതിന്റെയൊക്കെ ഈ ഓറിംഗൊക്കെ കൈയോടെ കിട്ടുന്ന ആളാണെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കി വെക്കുക, കാരണം ഇതൊക്കെ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ആ സ്ലീവ് ഡൂമ് ഇതിലേക്ക് ബുഷ് ഇറക്കുമ്പോൾ ലൂസായി പോവും. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ മാക്സിമം മാറ്റി വെക്കുക, എടുത്ത് മാറ്റി വെക്കുക. ഇതുപോലെ തന്നെ എല്ലാം മാറ്റിയിട്ട് ഫിനിഷിങ് നല്ലതാണെങ്കിൽ ഡൂം ഇത് കണ്ടത് ചില ഡൂമൊക്കെ ഇതിൽ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചിലപ്പം ഒഴിവാക്കേണ്ടി വരും. കൺസീൽഡ് ഇത് എത്രത്തോളം ഉള്ളിൽ പോകുന്നുണ്ട് എന്ന് നോക്കിയിട്ട് അതുപോലെ തന്നെ ലിവറുകൾ ഡാമേജ് ഉള്ളതൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് ഇതൊക്കെ പുതിയത് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. കമ്പനിയിൽ ഇത് അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഒരു മുമ്പത്തെ നമ്മളൊരു ഡൈവർട്ടർ ചെയ്തിരുന്ന ഒരു ഭാഗം എന്ന് പറയുമ്പോൾ ഇതിങ്ങനെയാണ് ചെയ്തിരുന്നത്. ബാത്റൂമിൽ ഹോട്ട് ആൻഡ് കോൾഡിന് ചെയ്തിരുന്ന ഒരു ഭാഗമാണത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം ഇവിടെ അന്ന് ഓഫ്സെറ്റ് ബെൻഡ് എന്നൊരു കൺസെപ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നമ്മളെ പ്ലംബർ അതിവിദഗ്ധമായിട്ട് ഇവിടെ ഒരു ഓഫ്സെറ്റ് ആക്കി ചെയ്തു വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 15-16 വർഷം മുമ്പുള്ള ഒരു വർക്കാണിത്. അത്രയും നല്ല ഫിനിഷിംഗിൽ പെർഫെക്റ്റ് ആയിട്ട് ഈ പൈപ്പിനെ ഇവിടെ ബെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത്
ഇതുപോലുള്ള ഈ ഓഫ്സെറ്റ് ബെൻഡുകളാണ് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ മുമ്പ് ഉപയോഗിച്ച പൈപ്പുകളൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോ ആ എടുത്ത പൈപ്പിൽ നിന്നാണ് നമ്മൾ ഈ പൈപ്പ്, നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, പൈപ്പിനൊന്നും ഒരു ഡാമേജും ഇല്ല, എവിടെയും നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മുമ്പത്തെ ഈ പൈപ്പ് എന്ന് പറഞ്ഞാല് അജയ് അക്വാഗാർഡ് ഫ്ലോ ഗാർഡ് എന്ന് പറഞ്ഞൊരു പൈപ്പാണ് ഇത്. SDR 13 വരുന്ന ഒരു പൈപ്പാണ്. നിങ്ങൾ വേറെ ISI ബ്രാൻഡും ലോഗോ ഒന്നും കാണുന്നില്ല. പക്ഷെ ഇനി നമ്മൾ ഇടാൻ പോകുന്നത് നമ്മൾ SDR 9 ഇനി ചെയ്യാൻ പോകുന്നത്. SDR 9 അത് സുപ്രീമില് വരുന്ന ഒരു പൈപ്പാണ് ഈ SDR 9. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനും ISI ഇല്ല, കാരണം ഇന്ത്യൻ ഹോംസില് SDR 11 SDR 13 മാത്രമേ ISI ഉള്ളൂ. ഇതിന് ISI ഇല്ലാത്തത് കൊണ്ട് സുപ്രീം സ്പെഷ്യലായിട്ട് ഇറക്കുന്നതാണ് ഈ SDR 9. അപ്പൊ നമ്മൾ ഇനി ഉപയോഗിക്കാൻ പോകുന്നത് ഈ SDR 9 എന്ന് പറയുന്ന പൈപ്പാണ്. അതുപോലെ തന്നെ പോയിന്റ് എൽബോകളൊക്കെ മുമ്പ് ഇതിന്റെ മുകളിൽ കണ്ടു, അതിലൊക്കെ GI ആയിരുന്നു പോയിന്റ് എൽബോ ഉണ്ടായിരുന്നത്. അപ്പോ ഇതിന് ആ വർഷത്തിന്റെ പഴക്കനുസരിച്ചുള്ള തുരുമ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ GI മുക്കാലുക്ക് അര GI എൽബോ ആണ് ഇത് വന്നിട്ടുള്ളത്. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് SDR 9 വരുന്ന ഈ BT എൽബോ ആണ്. അപ്പൊ ഇനി നമുക്ക് ഓരോന്നും എല്ലാം BT MT നമ്മൾ ഈ ബ്രാസിന്റെ MT ഇട്ടുകൊണ്ട് നമുക്ക് എല്ലാ സാധനവും എല്ലാ ഡൈവേർട്ടറുകളും ഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ത്രെഡ് സീൽ ടാപ്പ് ഇതാണ്. അത്യാവശ്യം കുറച്ച് ക്വാളിറ്റിയുള്ള ഒരു യെല്ലോ കളറിൽ വരുന്ന ഒരു ത്രെഡ് സീൽ ടാപ്പാണ്. അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ഇതിനുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ MTN ത്രെഡിൽ ചുറ്റിയിട്ട് ഏകദേശം ഒരു 5-6 റൗണ്ട് ചുറ്റിയിട്ട് നമ്മളൊരു ട്രാക്ക് ഇട്ട് റെഡിയാക്കിയതിന് ശേഷമാണ് ഇത് കംപ്ലീറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്, ടൈറ്റ് ചെയ്യുന്നത്. ബ്രാസിലാണ് ഈ ത്രെഡ് ഫുള്ളി MTA വരുന്നത്. ഇവിടെ വന്നിട്ട് ഡയമീറ്റർ 3/4 ഇഞ്ച്.